ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും പ്രതിദിന വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 4:17. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആത്മാവിനാൽ അപ്പോസ്തലനായ പൗലോസ് സഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, ഇതൊരു മർമ്മമാണ്. അതുകൊണ്ട് പലർക്കും ഇതിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാതിരിക്കുന്നു. തുടർന്ന് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കുക, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നൊടിയിട കൊണ്ട് സഭ എടുക്കപ്പെടുമെന്ന് ഈ തിരുവചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരു ഒരുക്കത്തിനവിടെ സമയമില്ല, കാരണം ജീവിതകാലം മുഴുവൻ ഒരുക്കമുള്ളവരായി കാണപ്പെടുന്നവർക്ക് മാത്രം അവകാശപ്പെടുന്നതാണ് ഉൽപ്രാവണം. എടുക്കപ്പെടലിൻ്റെ സമയത്ത് നാം എവിടെ ആയിരിക്കുന്നു എന്നത് ഒരു വിഷയമല്ല. ഒരു കോഴിക്കുഞ്ഞിനെ പരുന്ത് റാഞ്ചി എടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ, എത്രയോ ഇരട്ടി വേഗത്തിൽ തന്നെ ദൈവശക്തിയാൽ ഈ ഭൂമിയിൽ നിന്നും നമ്മെ കൊണ്ടുപോകും. അങ്ങനെ നാം അവനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ഇതെന്ത് സംഭവിക്കും എന്ന് ചോദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നാളും സമയവും ഏറ്റവും അടുത്തിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. പക്ഷേ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം ഒന്നേയുള്ളൂ, എല്ലാ ദിവസവും അവൻ്റെ സ്നേഹത്തിൽ നടക്കുക, അവനാൽ എടുക്കപ്പെടാൻ തക്കവണ്ണം വിശ്വാസം വർദ്ധിപ്പിക്കുക. കറ ചുളുക്കം ഒന്നും തന്നെ ഇല്ലാതെ നിഷ്കളങ്കമായ ഒരു സഭയെ എടുക്കുന്നതിനാണ് അവൻ വീണ്ടും വരുന്നത്. ആകയാൽ നാം ഇവിടെ ജീവിക്കുന്ന ഓരോ നിമിഷവും നീതിയോടെ ജീവിക്കുകയും നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരുമാകാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കയാൽ ഏറ്റവും ഭയഭക്തിയോടെ അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ, ഞങ്ങളെ തന്നെ സ്വയം ശോധന ചെയ്യുവാൻ, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുദിന വചന വായനയും പ്രാർത്ഥനയും മുടങ്ങാതെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ, അതിലൂടെ ഞങ്ങളെ തന്നെ സ്വയം പരിശോധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണം. പ്രാർത്ഥനയുടെ തന്നെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.